പന്ത് കൊണ്ട് ചിത്രം വരയ്ക്കുക എന്ന് നമ്മൾ നന്നായി കളിക്കുന്നവരെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ആ വിശേഷണം അക്ഷരാർത്ഥത്തിൽ കളിക്കളത്തിൽ ഏറ്റവും യോജിച്ചവനാണ് കെവിൻ ഡി ബ്രൂയിൻ. ഗോളടിക്കുന്നതിനേക്കാൾ ഗോളടിപ്പിക്കുന്നതിൽ ആവേശം കണ്ടെത്തിയ ബെൽജിയൻ പടക്കുതിര കത്തികൊണ്ട് കേക്ക് മുറിക്കും പോലെ എതിർ ടീമിൻ്റെ പ്രതിരോധ പടയുടെ മാറത്തുകൂടെ സ്വന്തം ടീമിലെ കളിക്കാരൻ്റെ കാലിലേക്ക് പന്തിനെ തഴുകി പറഞ്ഞയക്കുന്നവനാണ് കെവിൻ. അവൻ നൽകുന്ന ഒരു പന്തിനെ അത്രക്കും സുന്ദരമായിട്ടാണ് ഏതൊരു സ്ട്രൈക്കർക്കും സ്വീകരിക്കാനാവുക. അത്ര കോണളവിൽ കൃത്യത ഡി ബ്രൂയിൻ അല്ലാതെ മറ്റാർക്കുണ്ട്. എത്ര മനോഹരമായ നീക്കങ്ങളാണ് അയാൾ സിറ്റിയുടെ മധ്യനിരയിൽ നിന്ന് നെയ്തെടുക്കുന്നത്! എത്ര കാൽപ്പനികമായാണ് അയാൾ അസിസ്റ്റ് ചെയ്യുന്നത്! ഇന്ന് സിറ്റിക്കൊരു നെടുംതൂണുണ്ടെങ്കിൽ അത് കെവിൻ ഡി ബ്രൂയിൻ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം കളിക്കളത്തിൽ അത്രത്തോളം ഹാർഡ് വർക്കറാണ് കെവിൻ ഡി ബ്രൂയിൻ. എതിരാളികളുടെ പോളിച്ചകൾ മുതലെടുത്ത് ഏതവസരവും ഗോളവസരമാക്കി മാറ്റാൻ കഴിവുള്ള താരമാണ് ഡി ബ്രൂയിൻ. ഈ അടുത്ത കാലത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റത്തെ ചെറുക്കാൻ പഴുത്തടച്ചു നിൽക്കുന്ന ലിവർപൂൾ പ്രതിരോധ നിരക്കാരുടെ ഇടയിലൂടെ ഒരു പിൻപോയിന്റ് പാസ് വലതുഭാഗത്തോടുന്ന ഗബ്രിയൽ ജീസസിലേക്ക്. ഇത്തരമൊരു അസാധ്യമായൊരു പാസ് ഇതിനു മുമ്പേ കണ്ടിട്ടില്ല എന്നല്ല, സുവർണകാലത്തെ സാവിയിൽ നിന്നും ഇത്തരം അനുകരിക്കാനാകാത്ത പാസുകൾ കണ്ടിട്ടുണ്ട്. സാവിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ടൈറ്റായ ബാക്ക് ലൈനിന് ഇടയിലൂടെ മറ്റു മിഡ്ഫീൽഡർമാർക്ക് കണ്ടെത്താൻ സാധിക്കാത്തൊരു നാരോ ഗ്യാപ്പ് കണ്ടെത്തുന്ന കെവിൻ ഡി ബ്രൂയിനെയുടെ വിഷന് സമാനതകളില്ല. അസാധ്യമായ ആംഗിളാണ് ഡി ബ്രൂയിനുള്ളത്. ഒരു പക്ഷേ ഹൈലക്സിൽ നിങ്ങൾ ഈ മാജിക്കൽ പാസ് കണ്ടെന്നു വരില്ല. പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന വിശേഷണം അയാളുടെ പ്രതിഭയെ തെല്ലൊന്ന് കുറച്ചു കാണുകയല്ലേ എന്ന സംശയം ഉണരുന്നുണ്ട്. മാൻ ഓഫ് ദ മാച്ച് പ്രകടനവുമായി തുടങ്ങിയ ശേഷം വേണ്ടത്ര അവസരങ്ങൾ നൽകാതെ ഫ്ലോപ്പ് എന്ന ലേബലടിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പ്രീമിയർ ലീഗ് വിട്ട ശേഷം നേരെ ബുണ്ടസ് ലീഗയിൽ ഓൾസ്ബർഗിനായി കളിക്കുന്ന ഡി ബ്രൂയിനെ പെട്ടെന്ന് തന്നെ തൻ്റെ ക്ലാസ് ലീഗിൽ സ്റ്റാമ്പ് ചെയ്യുകയാണ്. ഓൾസ്ബർഗിനെ ജർമ്മൻ ലീഗിൽ രണ്ടാം സ്ഥാനത്തെത്തിക്കുകയും ക്ലോപ്പിൻ്റെ ഡോട്ട്മുണ്ടിനെ വീഴ്ത്തി സൂപ്പർ കപ്പ് നേടിക്കൊടുക്കുകയും ചെയ്ത മിഡ്ഫീൽഡിലെ മാന്ത്രികനാണ്. 16 ഗോളിൻ്റെയും 25 അസിസ്റ്റുകളുടെയും മികവിൽ 2015 ജർമ്മൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ എന്ന ബഹുമതി നേടുന്നത്. ഇന്നുവരെ ഈ പുരസ്കാരം നേടിയിട്ടുള്ള 5 വിദേശ കളിക്കാരിൽ ഒരാളാണ് കെവിൻ ഡി ബ്രൂയിൻ. ബുണ്ടസ് ലീഗയിൽ തൻ്റെ അസാധ്യ പ്രതിഭ വെളിപ്പെടുത്തിയ 2 ശേഷമാണ് ഡി ബ്രൂയിനെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നത്. മൗറീനയുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് സിറ്റിയിലേക്കുള്ള വരവിന് ശേഷം കെവിൻ ഡി ബ്രൂയിൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എന്നല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരുടെ നിരയിലേക്കാണ് ഉയർന്നത്. വേഗതയുടെയും കരുത്തിൻ്റെയും അഭാവത്തെ ടെക്നിക്കൽ എബിലിറ്റിയും വിഷനും കൊണ്ട് മറികടക്കുന്ന അറ്റാക്കിൻ മിഡ്ഫീൽഡറുടെ ക്ലവർ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് എതിരാളികളുടെ ബോക്സിലുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ചില്ലറയൊന്നുമല്ല. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ ഗാർഡിയോള തിരിയുന്നത് മധ്യനിരയിലെ വിശ്വസ്തൻ്റെ നേരക്കാണ്. സെറ്റ് പീസ് വിദഗ്ധൻ കൂടിയായ കെവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ബോക്സിന് പുറത്തുനിന്നും ബോക്സിലേക്ക് കൊടുക്കുന്ന മനോഹരമായ വിപ്പിട് ക്രോസുകളാണ്. മിക്കപ്പോഴും തന്നെ സമാന്തരമായി ഓടുന്ന എതിർ ടീമിൻ്റെ പ്രതിരോധ നിരക്കാരെ നിസ്സഹരാക്കിക്കൊണ്ടാണ് കൃത്യതയോടെ ഡി ബ്രൂയിൻ്റെ ക്രോസുകൾ അഗ്യൂറോയെയും സ്റ്റെർലിങ്ങിനെയും തേടിയെത്തുന്നത്. ഫുൾബാക്കിൽ നിന്നോ വിങ്ങറിൽ നിന്നോ സ്വീകരിക്കുന്ന ഷോർട്ട് പാസുകളിൽ നിന്നും തൊടുക്കുന്ന ഫസ്റ്റ് ടൈം വിപ്പ് ക്രോസുകൾ ഏതൊരു ക്വാളിറ്റി പ്രതിരോധ നിരക്കാരെയും അടിതെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബെർണാണ്ടോ സിൽവ, സ്റ്റെർലിംഗ്, റിയാദ് മെഹ്റസ് എന്ന പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്തൊരു മാഞ്ചസ്റ്റർ സിറ്റി ലൈനപ്പിൽ പക്ഷേ ഷോ നിയന്ത്രിക്കുന്നതാരാണെന്ന് തിരിച്ചറിയാൻ ഒട്ടും വിഷമിക്കേണ്ടതില്ല എന്നതാണ് അത്ഭുതം. പാസുകളാകട്ടെ, ക്രോസുകളാകട്ടെ, ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് ആകട്ടെ, എതിരാളിയുടെ ഹാഫിലെ കളിയുടെ കടിഞ്ഞാൽ കെവിൻ ഡി ബ്രൂയിനെയുടെ കാലിലാണ്. ടാക്ടിക്കൽ അപ്രോച്ചുകൾക്കും ഫോർമേഷനുകൾക്കും അപ്പുറം ഫുട്ബോൾ തീർത്തും എഫക്റ്റ്ലെസ്സായി കളിക്കേണ്ട ഒരു കളിയാണെന്ന തോന്നലുണ്ടാവുന്നത് സത്യത്തിൽ ഡി ബ്രൂയിൻ മധ്യനിരയിലൂടെ ഒഴുകി നീങ്ങുന്നത് കാണുമ്പോഴല്ലേ. അതെ, നമ്മുടെ മുന്നിലുള്ളത് ഇന്നിൻ്റെ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്ലേമേക്കറാണ്. അതെ, ദ പെർഫെക്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കെവിൻ ഡി ബ്രൂയിൻ.